ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ക്ലിന്റ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജർമ്മൻ ഷെപ്പേർഡ് ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് ആണോ അല്ലയോ എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ മന്ത്ലി ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു രീതിയിൽ വളർത്തുമ്പം വരുന്ന എക്സ്പെൻസ്, പിന്നെ അതുകൂടാണ്ട് ബേസിക്കായിട്ട് നമ്മൾ ഈ ഡോഗിനെ വളർത്തുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു ഫസ്റ്റായിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ സെലക്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി അറിയേണ്ട എല്ലാ കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ആദ്യം തന്നെ ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സ് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, എന്തിനു വേണ്ടിയാണ് നിങ്ങളൊരു ഡോഗിനെ വളർത്തുന്നതെന്നുള്ളതാണ്. ചിലവർക്ക് ഒരു ഗാർഡിങ്ങിന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർക്ക് എന്താ പറയുക ടൈം പാസിന് വേണ്ടിയിട്ടായിരിക്കും, ചിലവർക്ക് ഒരു നല്ലൊരു പെറ്റ് എന്നുള്ള ഒരു രീതിയിലായിരിക്കും. നമ്മൾ കുറേ എന്താ പറയുക പെറ്റ്സായിട്ട് ഇപ്പം പക്ഷികളെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ട്, അതേപോലെ വളർത്തണം എന്ന് ആഗ്രഹമുള്ളവരും ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് ചെറുതായിട്ട് അത്യാവശ്യം ഗാർഡ് ഡോഗും വേണം, എന്നാൽ നല്ലൊരു പെറ്റും ആവണം, അങ്ങനെ ആഗ്രഹമുള്ളവരുണ്ട്. അപ്പോൾ ഏതാണ് നമുക്ക് വേണ്ടതെന്നുള്ളതാണ് ആദ്യം നമ്മൾ തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ ജർമ്മൻ ഷെപ്പേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജർമ്മൻ ഷെപ്പേർഡ് നല്ലൊരു പെറ്റ് ഡോഗാണ്. അതുകൂടാണ്ട് അത്യാവശ്യം നല്ല, അത്യാവശ്യമല്ല, നല്ലൊരു ഗാർഡ് ഡോഗാണ്. പിന്നെ നല്ലപോലെ ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഡോഗുമാണ്. ഇതിന് ശരിക്കും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ ഒരു ലാബിന് വെച്ച് നമുക്ക് വേണമെങ്കിൽ ജർമ്മൻ ഷെപ്പേർഡിനെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ലാബിനുള്ള അതേ എബിലിറ്റീസ്, എന്താ പറയുക അത്രയും ഫ്രണ്ട്ലി, ആ ഒരു ഫ്രണ്ട്ലി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടർ അതേപോലെ തന്നെ കട്ട് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഒരു ഇത്തിരിയും കൂടി നല്ലൊരു ഗാർഡിങ് എബിലിറ്റിയുടെ ഒരു പാക്കേജും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അതാണ് ശരിക്കും ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു ക്യാരക്ടർ. പിന്നെ ജർമ്മൻ ഷെപ്പേർഡിനെ ആദ്യമായിട്ട് വളർത്തുന്നവർ, ജർമ്മൻ ഷെപ്പേർഡിനല്ല ഏതൊരു ഡോഗിനെയാണെങ്കിലും ആദ്യമായിട്ട് വളർത്തുമ്പോൾ ആ ബ്രീഡിനെ കുറിച്ചുള്ള ഒരു നോളേജ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ബേസിക്കായിട്ട് ആ ബ്രീഡിൻ്റെ സ്വഭാവം, പിന്നെ അതുകൂടാണ്ട് ആ ബ്രീഡിൻ്റെ ഫുഡിങ് സ്റ്റൈല്, എങ്ങനെയാണ് അതിൻ്റെ ഡയറ്റ് വരുന്നത്, പിന്നെ അതിൻ്റെ ബേസിക്കായിട്ടുള്ള കെയറിങ് കെയറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര നേരം അതിനെ ബ്രഷ് ചെയ്യണം, അല്ലെങ്കിൽ അതിനെ കുളിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ അല്ലാത്ത കാര്യങ്ങളൊക്കെ എങ്ങനെ ശ്രദ്ധിക്കണം. ചില ബ്രീഡുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ഡെയിലി അത്യാവശ്യം ബ്രഷിങ് ഒക്കെ ആവശ്യമാണ്, ചിലതിന് അങ്ങനെ ആവശ്യമില്ല, മെയിൻ്റെനൻസ് ഫ്രീ ആയിട്ടുള്ള കുറഞ്ഞ ബ്രീഡ്സ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയണം. പിന്നെ അതുകൂടാണ്ട് അതിന് ഡെയിലി എക്സസൈസ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഡെയിലി ഹ്യൂമൻ, അതായത് നമ്മളുടെ ആ ഒരു കെയറിങ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു പ്രസൻസ് അത് ആവശ്യപ്പെടുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഡോഗ് നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ള കാര്യം. അല്ലാണ്ട് ആരെങ്കിലും പറഞ്ഞത് കേട്ട്, അല്ലെങ്കിൽ ആരെങ്കിലുടെയും ഒരു അഭിപ്രായം കേട്ട് ഒരിക്കലും ചൂസ് ചെയ്യരുത്. നിങ്ങളുടെ ആവശ്യമനുസരിച്ച് നിങ്ങൾ ആ ഒരു ബ്രീഡിനെ കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ആ ഒരു ബ്രീഡിനെ നിങ്ങൾക്ക് സൂട്ടബിൾ ആണോ അല്ലയോ എന്നുള്ളത് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക. ആദ്യം ജർമ്മൻ ഷെപ്പേർഡിനെ വാങ്ങുമ്പോൾ നമുക്ക് വേണ്ടത് ടൈമാണ്. ബാക്കി ഏതൊരു ഡോഗിനേക്കാളും നമ്മൾ കൂടുതൽ ടൈം ഈ ഒരു ഡോഗിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാര്യം ബ്രഷിങ് റെഗുലറായിട്ട് നമ്മൾ എല്ലാ ദിവസവും തന്നെ ബ്രഷ് ചെയ്യേണ്ട ഒരു ഡോഗ് ബ്രീഡാണ്. ഇനി ബ്രഷ് ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യുമ്പോൾ എപ്പോഴും ഷോർട്ട് കോട്ടഡ് ആയിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിനെ സെലക്ട് ചെയ്യുക. ലോങ് കോട്ടഡ് ആയിട്ടുള്ള ജർമ്മൻ ഷെപ്പേർഡിനെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ബ്രഷിങ് എന്നുള്ളത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണെന്നുള്ളത് എപ്പോഴും ഓർത്ത് വെക്കുക. അപ്പോൾ എപ്പോഴും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു 15 മിനിറ്റ് തൊട്ട് ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങളുടെ ഡോഗിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളവരാണെങ്കിൽ മാത്രം ജർമ്മൻ ഷെപ്പേർഡിനെ ചൂസ് ചെയ്യുക. പിന്നെ രണ്ടാമത് വരുന്നത് അതിന് കൊടുക്കേണ്ട പ്രോപ്പറായിട്ടുള്ള എക്സസൈസാണ്. എല്ലാ ദിവസവും അതിനത്യാവശ്യം എക്സസൈസും വാമപ്പും ആവശ്യമാണ്. അതില്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻ്റ്, അതിൻ്റെ ബ്രെയിൻ ഡെവലപ്മെൻ്റ് ആണെങ്കിലും അല്ലാണ്ട് അതിൻ്റെ ആ ഒരു ക്യാരക്ടർ ആണെങ്കിലൊക്കെ വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ടാവും. ആ ഡോഗ് എന്താ പറയുക ഹൈപ്പർ ആവാനും അല്ലാത്ത കുറേ പ്രശ്നങ്ങളും ഉണ്ടാകും. എപ്പോഴും ഒരു ഡോഗിനെ വളർത്തുമ്പോൾ ഇത് ഒന്നാമത് എന്താ പറയുക ലാർജ് ബ്രീഡ് ഡോഗ്സിൽ കാറ്റഗറിയിൽ വരുന്ന ഒരു ഡോഗ് ബ്രീഡാണ്. അപ്പോൾ എപ്പോഴും എക്സസൈസ് പ്രോപ്പറായിട്ട്, എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം അതിനെ തുറന്നു വിട്ട് ഒന്ന് ഓടിപ്പിക്കാനുള്ള ഒരു സ്ഥലമെങ്കിലും ഉള്ള ആൾക്കാരായിരിക്കണം. ഇനി സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ അതിനെ പുറത്ത് ചങ്ങലൊക്കെ ഇട്ടാൽ മറ്റോ നടത്താനോ പുറത്ത് കൊണ്ടുപോകാനോ പറ്റുന്നവരായിരിക്കണം. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. പിന്നെ വരുന്നത് ഇതിൻ്റെ ഫുഡാണ്. അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഇതിൻ്റെ ഫുഡിൻ്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ.
അത്യാവശ്യം നല്ലപോലെ പ്രോട്ടീൻ കണ്ടൻറ്റും അതുകൂടാണ്ട് മൾട്ടി വിറ്റാമിൻസ് ഒക്കെ അടങ്ങിയ ഫുഡ് തന്നെ വേണം നമ്മൾ ജർമ്മൻ ഷെപ്പേർഡിന് കൊടുക്കാൻ. പിന്നെ അതുകൂടാണ്ട് കോട്ട് സപ്ലിമെൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവർക്ക്. കോട്ട് സപ്ലിമെൻറ്റ്സ്, മൾട്ടി വിറ്റാമിൻസ് ഇത് നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. പിന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും കൊടുക്കേണ്ട ഒരു ഡോഗ് ബ്രീഡാണ് ജർമ്മൻ ഷെപ്പേർഡ്. പിന്നെ നമ്മൾ പപ്പി സ്റ്റേജ് തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പപ്പി സ്റ്റേജിൽ നമുക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഫുഡ് തന്നെ നമുക്ക് ഇവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല ഒരു എന്താ പറയുക നല്ലൊരു ബോഡി സ്ട്രക്ചറും ഒക്കെ ഉള്ള ഒരു ഡോഗിനെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു ടൈമിൽ എക്സ്പെൻസ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം ഒരു മോശമില്ലാത്ത ഒരു എക്സ്പെൻസ് വരുന്ന ഒരു ഡോഗ് ബ്രീഡ് ആണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളിതിന് കൊടുക്കുന്ന ഫുഡിൽ ഇതിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും ബാക്കിയുള്ള ഘടകങ്ങളൊക്കെ അടങ്ങിയ ഫുഡ് വേണം കൊടുക്കാൻ. അപ്പോൾ ഏറ്റവും ചുരുങ്ങിയത് നിങ്ങൾ ഒരു മന്തിൽ ഒരു 1500 to 2000 രൂപയുടെ അടുത്തെങ്കിലും ഈ ഒരു ഡോഗിന് സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ, അത്യാവശ്യം ഞാനൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് കണക്കാണ് പറഞ്ഞത്, ആ ഒരു രീതിയിലെങ്കിലും സ്പെൻഡ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ വളർത്തിക്കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഹോം ഫുഡ് മാത്രം കൊടുത്ത് നമുക്കിതിനേക്കാളും ചുരുങ്ങിയ ചിലവിൽ വളർത്തുന്നവരൊക്കെ ഉണ്ട്. പക്ഷേ അതനുസരിച്ച് തന്നെ അവരുടെ ഡോഗിന് ഒട്ടും എന്താ പറയുക ആ ഒരു ആരോഗ്യവും ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ഓർക്കുക. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. പിന്നെ അടുത്ത ഡൗട്ടായിട്ട് വരുന്നത് ചെറിയ കുട്ടികളായിട്ടൊക്കെ എങ്ങനെയാണെന്നുള്ളതാണ്. ശരിക്കും വീട്ടിൽ ചെറിയ കുട്ടികളായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ലാബ് പോലെ തന്നെ വളരെ ഫ്രണ്ട്ലി ആയിട്ട് നിൽക്കുന്ന ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ് ജർമ്മൻ ഷെപ്പേർഡ്. അപ്പോൾ കുട്ടികളാണ് എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും നമുക്ക് മാറ്റി നിർത്തേണ്ട ഒരു ബ്രീഡല്ല. പിന്നെ ഇതിനുള്ള ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് അത്യാവശ്യം നല്ല പോലെ രോമത്തിൻ്റെ കൊഴിച്ചിലുള്ളതുകൊണ്ട് തന്നെ അതൊക്കെ ഈ ആസ്മ വലിവ് അങ്ങനെയുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോഗ് ബ്രീഡിനെ കൊണ്ട് അങ്ങനെ ഒരു കുഴപ്പം ഉണ്ടാവുന്നല്ലാണ്ട് വേറെ എന്താ പറയുക ഇത് അഗ്രഷൻ കാണിക്കുകയോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഉണ്ടാവാറില്ല. പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ ഒരു ഏതൊരു ഡോഗിനെ എടുത്തു കഴിഞ്ഞാലും നമ്മൾ പ്രോപ്പറായിട്ട് അതിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. അല്ലാണ്ട് നമ്മൾ ഏത് ഡോഗിനെ എടുത്തു കഴിഞ്ഞാലും അതിന് നമ്മൾ പറയുന്ന ആ ഒരു കമൻ്റൊന്നും അനുസരിക്കാൻ അല്ലെങ്കിൽ കേൾക്കാനുള്ള ആ ഒരു എന്താ പറയുക സ്വഭാവം അത് കാണിക്കില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ചെറിയൊരു പ്രായത്തിൽ തന്നെ ഡോഗിന് ബേസിക് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ എക്സസൈസും കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് രണ്ടും ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ടൈം ഡോഗ് ഓണേഴ്സിനും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡ് തന്നെയാണ്. പിന്നെ നിങ്ങൾ ഒരു ഡോഗിന് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓടിച്ചെന്നെടുക്കുന്നതിന് മുമ്പ് ബേസിക് ആയിട്ട് ആ ഡോഗിനെ നിങ്ങൾക്കിപ്പോൾ വളർത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം കൂടി ഒന്ന് ജഡ്ജ് ചെയ്യുക. അതിന് ആദ്യം തന്നെ ഇതിന് വരുന്ന എക്സ്പെൻസ് ഞാൻ പറഞ്ഞില്ല, ഏറ്റവും ചുരുങ്ങിയ നമ്മളൊരു പപ്പി ആകുമ്പോൾ എപ്പോഴും നല്ല എക്സ്പെൻസ് വരും. ഒരു 10,000-2500 രൂപ, 3000 രൂപ എടുത്തെങ്കിലും നമുക്ക് എക്സ്പെൻസ് വരും. കാര്യം നമ്മൾ അഡൽറ്റ് ഡോഗ് ആയിക്കഴിഞ്ഞാൽ കൊടുക്കുന്നതിനേക്കാളും വളരെ നല്ല ഫുഡും എന്താ പറയുക സപ്ലിമെൻറ്റ്സും ആണ് നമ്മൾ അതിൻ്റെ ഗ്രോയിങ് സ്റ്റേജിൽ കൊടുക്കുന്നത്. ആ ഒരു സ്റ്റേജിലാണ് ശരിക്കും അതിന് ഈ ഒരു നല്ല ഫുഡിൻ്റെയൊക്കെ ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത്. അപ്പം നമ്മൾക്കിപ്പോൾ ഒരു ജർമ്മൻ ഷെപ്പേർഡിന് ഒരു 7000 രൂപ അല്ലെങ്കിൽ ഒരു 10,000 രൂപക്കൊക്കെ കിട്ടിയെന്ന് വരും. പക്ഷേ അതുമാത്രം പോരാ, അതിന് ഒരു മന്തിലി ഇപ്പം നമ്മൾ ഒരു 3 മാസമുള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ നിങ്ങൾ കൊണ്ടുവന്നാൽ തന്നെ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉള്ള ഒരു പപ്പീനെയാണ് നിങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അത് വരുന്നു കഴിഞ്ഞാൽ ആ ഒരു ബ്രീഡർ കൊടുക്കുന്ന ആ ഒരു ഫുഡ് തന്നെ ഒരു 7 ഡേയ്സെങ്കിലും നിങ്ങൾ കൊടുക്കേണ്ടി വരും. അപ്പം അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ഡോഗ് ബ്രീഡറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ RC അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നല്ല നല്ല ഫുഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്, സ്റ്റാർട്ടർ ഫുഡൊക്കെ ആയിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് തന്നെ നിങ്ങളും ഒരു 7 ദിവസമെങ്കിലും കൊടുക്കേണ്ടി വരും. അത് കഴിഞ്ഞ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മാത്രമേ നമുക്ക് അതിൻ്റെ ഫുഡൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ചേഞ്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഒറ്റയടിക്ക് തന്നെ എടുത്ത് നമുക്ക് ഹോം ഫുഡൊന്നും കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു എക്സ്പെൻസ്. അപ്പോൾ അത്യാവശ്യം ഒരു ജർമ്മൻ ഷെപ്പേർഡ്, ഒരു നല്ലൊരു ക്വാളിറ്റി ഉള്ള ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ വളർത്തണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള എക്സ്പെൻസ് വരും. ഒരിക്കലും നമുക്ക് വാങ്ങാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് ഒരു ജർമ്മൻ ഷെപ്പേർഡിനെ വേണമെങ്കിൽ ഒരു 7000-10000-15000 ഒക്കെ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് കിട്ടും. അതിനനുസരിച്ച് തന്നെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയിലും വ്യത്യാസം ഉണ്ടാകും, അതും കൂടി ശ്രദ്ധിക്കുക.
നിങ്ങൾക്ക് എപ്പോഴും ഒരു വില കുറഞ്ഞ ഒരു പപ്പീനെ കിട്ടുമ്പോൾ ആ ഒരു ക്വാളിറ്റി ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ കെ സി ഐ സർട്ടിഫിക്കേഷൻ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ കുഴപ്പമില്ലാത്ത GST തന്നെ ആയിരിക്കും. മിക്സ് ബ്രീഡ് അങ്ങനെയൊന്നും വന്ന് അങ്ങനെ പൊതുവെ കാണാറില്ല, പക്ഷേ പൊതുവെ അതിൻ്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടാവും. ഇപ്പോൾ ഈ ഷോർട്ട് കോട്ടഡ് ഒക്കെ ആകുമ്പോൾ അത്യാവശ്യം നമുക്ക് വില കുറഞ്ഞ് കിട്ടും. പിന്നെ അതുകൂടാണ്ട് ഇവിടെ തന്നെ ജനറേഷൻ എന്താ പറയുന്നത്, നമ്മളെ ഈ ലൈനേജ് ഒന്നും നോക്കാണ്ട് ബ്രീഡ് ചെയ്ത് വരുന്നതൊക്കെയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു കോസ്റ്റിൽ കിട്ടും. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പെറ്റായിട്ട് വളർത്താനാണ്, അല്ലാണ്ട് നിങ്ങളിപ്പോൾ ബ്രീഡിംഗ് ഒന്നുമില്ല അല്ലെങ്കിൽ ഷോസിനൊന്നും കൊണ്ടുപോകാനൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാ ഒരു ഡോഗ് മതി. അതാകുമ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വലിയ എന്താ പറയുക അസുഖങ്ങളൊന്നും അധികം വരില്ല. നമ്മുടെ ഇവിടെ തന്നെ ഒരു രണ്ട് മൂന്ന് ജനറേഷൻ മൂന്ന് ജനറേഷനൊക്കെ ബ്രീഡ് ചെയ്തൊക്കെ വരുന്ന പപ്പീസ് ആകുമ്പോൾ ആ ഒരു എന്താ പറയുക ഷോർട്ട് കോട്ടഡ് ഒക്കെ ആയിട്ടുള്ളതൊക്കെ വരുമ്പോൾ ബാക്കി ലോങ് കോട്ടഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം അസുഖങ്ങളൊക്കെ കുറവായിരിക്കും. നിങ്ങളുടെ ആവശ്യമനുസരിച്ചുള്ള പപ്പീനെ സെലക്ട് ചെയ്യുക. പിന്നെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ബേസിക് ആയിട്ട് ഇതിൻ്റെ ഫുഡ് എന്താണ്, ഇതിന് എവിടെ ഇടും, ഇപ്പോൾ അതിന് കേജും കാര്യങ്ങളൊക്കെ ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ വോൾ എന്തെങ്കിലും വേണം വീട്ടിൻ്റെ ചുറ്റും, അപ്പോൾ അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഒന്നില്ലെങ്കിൽ ഒരു കേജ് വേണം, അല്ലെങ്കിൽ നിങ്ങൾ എന്താ പറയുന്ന നിങ്ങൾക്ക് വീടിന് ചുറ്റും മതിലെന്തെങ്കിലും വേണം, അല്ലെങ്കിൽ അതിനൊരു ഷെൽട്ടർ എവിടെയെങ്കിലും ഇടാനായിട്ടുള്ള സൗകര്യങ്ങൾ വേണം. പിന്നെ ഇതിന് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ഫുഡ്, അതിനുള്ള എക്സ്പെൻസ് അത് വേണം. അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ ഇത് കൂടാണ്ട് നിങ്ങൾ ബേസിക് ആയിട്ടൊരു ഡോഗിനെ വളർത്തുമ്പോൾ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെയൊക്കെ വേണം ചെറുപ്പത്തിൽ അതിൻ്റെ അടുത്ത് പെരുമാറാൻ എന്ന് നമ്മളിപ്പോൾ എന്താ നമ്മൾ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പഠിക്കില്ല, ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ സ്റ്റഡി ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കൊരു പപ്പീനെ അഡോപ്റ്റ് ചെയ്യാൻ ഏറ്റവും നല്ലത്. ഇപ്പോൾ ചിലവർക്ക് തോന്നുന്നുണ്ടാവും ഇതൊക്കെ പഠിച്ചിട്ടാണോ എല്ലാവരും എടുക്കുന്നതെന്നുള്ളത്, തീർച്ചയായിട്ടും അല്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ പപ്പീസിന് വളരെയധികം എന്താ പറയുന്ന പ്രശ്നങ്ങൾ, കാര്യം എന്താ പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഒരു പപ്പീനെ എടുത്തു കഴിഞ്ഞാൽ അത് വലുതായി കഴിഞ്ഞാൽ അതിൻ്റെ ബിഹേവിയറിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, ചെരുപ്പ് അടിക്കുക അല്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, അങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള നോളേജ് ഇല്ലാണ്ട് ഒരു പപ്പീനെ എടുത്ത് വളർത്തുന്നതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചെടുക്കുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു പപ്പീനെ എടുക്കാൻ പറ്റും. പിന്നെ അതുകൂടാണ്ട് പപ്പി സെലക്ഷനെ കുറിച്ചൊക്കെ നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്. പപ്പി സെലക്ഷൻ, പിന്നെ പപ്പിക്ക് കൊടുക്കേണ്ട ഫുഡ് കാര്യങ്ങൾ, പിന്നെ പപ്പിയുടെ ബേസിക്കായിട്ട് നമ്മൾ കൊടുക്കേണ്ട ട്രെയിനിങ്ങും കാര്യങ്ങളും അതിൻ്റെ ക്യാരക്ടർ ഫോർമേഷൻ അതിനെയൊക്കെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ അറിയണം എന്നുള്ളവരെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, നിങ്ങൾക്കത് കയറി കാണാവുന്നതാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ഡ്രീം ഡോഗ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ബ്രീഡിനെ തന്നെ കിട്ടാൻ ഭാഗ്യമുണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്, ഹാവ് എ നൈസ് ഡേ.